ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൃഗസംരക്ഷണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയെക്കുറിച്ചാണ് നല്ല ഒരു അരുമ മൃഗവും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും മറ്റാളുകൾക്കാണെങ്കിലും ഒക്കെ വളർത്താൻ ഏറ്റവും പ്രയാസം കുറഞ്ഞതുമായിട്ടുള്ള ഒന്നാണ് ഈ ആട് വളർത്തൽ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഇനങ്ങളുണ്ട് കേട്ടോ മലബാറിയുണ്ട് അട്ടപ്പാടിയുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് മലബാറി ഇനങ്ങളാണ് അപ്പോൾ ആടുകളുടെ വിവിധ ജനുസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഇനമാണ് മലബാറി ആടുകൾ ആടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് നമ്മുടെ മനുഷ്യനുണ്ടായിട്ട് കഴിഞ്ഞ ഒമ്പതിനായിരം വർഷമായിട്ട് മനുഷ്യനൊപ്പം ജീവിക്കുന്ന ഒരു ജീവിയാണ് ആടുകൾ കപ്ര ഹിർക്കസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ ഇവയെ നമുക്ക് ഇണക്കി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആടുകളെ നമ്മൾ വളർത്തുമ്പോൾ അവയെ എപ്പോഴും ഉയരത്തിലുള്ള ഒരു കേജിനകത്താണ് വളർത്തുന്നത് ഇവയോ ഏതാണ്ട് ഒന്നര മീറ്റർ ഉയരമുള്ള ഒരു കൂടിലാണ് വളർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പ്രധാനമായിട്ടും അവയുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും മുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ് ബ്രൗസിങ് എന്ന് പറയുക മറ്റൊന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലോ ചീച്ചിലുള്ള സ്ഥലങ്ങളിലോ ഒന്നും നിൽക്കാൻ ഇവയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് നല്ല നീർവാർച്ച ലഭിക്കുന്നതിന് എപ്പോഴും ഉയർന്ന സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അതേ പാല് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മലബാറി ആടുകൾക്ക് ഏതാണ്ട് ഒന്നര ലിറ്ററോളം പാൽ ലഭിക്കും മറ്റേതൊരു ജീവിയുടെ പാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് അതായത് കൊഴുപ്പ് കണികകൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെയുള്ള ആർക്കും ഈ ആടിൻ്റെ പാലിൻ്റെ കൊഴുപ്പ് കണികകൾ ദഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് ആട് വളർത്തൽ ഇത്രയധികം പോപ്പുലറായിട്ടുള്ളതും ഇനി നമ്മൾ ഈ കേജിനെ കുറിച്ച് പറയുമ്പോൾ അടിയിൽ ഇതിൻ്റെ കാഷ്ടം അതുപോലെയുള്ള മൂത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലത്തേക്ക് വീണു പോകാനുള്ള സൗകര്യം ഒരു കൂടിനകത്ത് ഉണ്ടായിരിക്കണം തീറ്റ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരുഷാഹാരം അതായത് നമ്മൾ പുല്ല് വൈക്കോല് ഇലകൾ ഇത് ഇങ്ങനെയുള്ള അടങ്ങിയ എല്ലാം കൂടെ ചേർത്ത് നാം പരിഷ് പരുഷാഹാരം എന്നാണ് ഇതിന് പറയുക ആടുകൾക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായി കൊടുക്കുന്നത് ഇലകളാണ് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അധികം ഇലകൾ കഴിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആടുകൾ കേരളത്തിലെ മൃഗസംരക്ഷണ രംഗത്ത് നമുക്ക് ഏറ്റവും അധികം സാധ്യത ആടുകൾക്കാണെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ പച്ചിലകളും നിരവധിയായിട്ടുള്ള പച്ചിലകളെല്ലാം ആടുകളുടെ വളർത്തലിന് ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആടിനെ വളർത്തുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും തള്ളയെയും എല്ലാം കൂടെ ഒരു കേജിനകത്ത് ഇട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം ഒരുക്കിയിരിക്കണം ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം ഒരുക്കണം എന്ന് പറയുമ്പോൾ ഒരു തള്ളയാടിന് ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ സ്ക്വയർ എന്ന അളവിലും ഓരോ ആട്ടിൻകുട്ടിക്കും പോയിൻറ്റ് നാല് മീറ്റർ സ്ക്വയർ എന്ന അളവിലും കേജിന് അകത്ത് ഉണ്ടായിരിക്കണം പിന്നെ തീറ്റയ്ക്കായി പ്രത്യേകം തീറ്റ തൊട്ടി ഉണ്ടായിരിക്കണം തീറ്റ നമ്മൾ ഈ തൊട്ടിക്കകത്ത് പുല്ലും അതുപോലെ തന്നെ ഇലകളും നൽകണം അതുകൂടാതെ നമ്മൾ ഇവയ്ക്ക് കോൺസെൻട്രേറ്റ് തീറ്റയും നൽകണം കോൺസെൻട്രേറ്റ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കൈത്തീറ്റയായി നൽകുന്ന തീറ്റയാണ് അതും അതിനകത്ത് ഊർജദായകമായിട്ടുള്ള മാംസ്യദായകമായിട്ടുള്ള ധാതുലവണക്കൾ ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ സമീകൃത തീറ്റയും ആടുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കണം പിന്നെ രോഗങ്ങൾ തടയുന്നതിന് ഓരോ ആടിനെ നമ്മൾ അടുത്ത് പരിശോധിക്കുകയും അവയെ അവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കുകയും ചെയ്യണം നമ്മൾ ഈ ആടിനെ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവയെ നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവയ്ക്ക് അവ ചാടി പോവാത്ത വിധത്തിൽ നമ്മളിവയുടെ തലയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പിടിക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ എടുത്തു നോക്കുകയും അതിനെ ഒക്കെ ചെയ്യാൻ സാധിക്കും ഇതിനെ രോഗങ്ങൾ വരാതിരിക്കാൻ നിരവധി തരത്തിലുള്ള വാക്സിനേഷനുകളുണ്ട് ആ വാക്സിനെല്ലാം നമ്മൾ ഈ ആടിന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൊടുക്കണം ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് എൻഡ്രോടോക്സീമിയ എച്ച് എസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കെതിരെയൊക്കെയുള്ള വാക്സിനേഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആടുകളുടെ ഭംഗിയായിട്ട് വളരും അതിനെ കൃത്യമായ സമയത്ത് ഇണ ചേർത്ത് കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തഞ്ച് ദിവസം കൊണ്ട് ആട് പ്രസവിക്കും മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാവുമ്പോൾ അവ പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ ഒരു പ്രസവത്തിൽ ലഭിക്കും ചില സമയത്ത് നാല് കുഞ്ഞുങ്ങൾ വരെ ഒരു പ്രസവത്തിൽ ലഭിക്കുന്ന മലബാറി ഇനങ്ങളുണ്ട് നല്ല പാലുൽപാദന ശേഷിയുണ്ട് ലോകത്ത് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് മുപ്പത്തി രണ്ടിലധികം ഇനങ്ങൾ ജനുസുകൾ ആടുകളുണ്ട് ഇന്ന് നമ്മൾ പഠിച്ചത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ കാണുന്ന മലബാറി ഇനങ്ങളെ കുറിച്ചാണ്